ഹലോ ഡിയർ വ്യൂവേഴ്സ് പ്ലസ് ടു കുട്ടികൾക്കൊരു സന്തോഷ വാർത്ത ഇപ്രാവശ്യത്തെ പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷകൾ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നതായിരിക്കും ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഇപ്രാവശ്യത്തെ പ്ലസ് ടു പരീക്ഷകൾ നടക്കുക വിദ്യാർത്ഥികൾ ഇരട്ട മാസ്ക് അതേപോലെ ഗ്ലൗസ് എന്നിവ ധരിച്ചുകൊണ്ടായിരിക്കണം പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് അതേപോലെ സാനിറ്റൈസർ ഉപയോഗിക്കേണ്ടതും കൃത്യമായിട്ടുള്ള സാമൂഹിക അകലം പാലിച്ചു കൊണ്ടായിരിക്കണം പരീക്ഷയ്ക്ക് എത്തേണ്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതുപോലെ ടൈമിങ്ങിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് അതായത് ഓരോ സബ്ജക്റ്റിനും അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് സാധാരണ മൂന്ന് മണിക്കൂറായിരുന്നു പക്ഷേ ഇപ്രാവശ്യം കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഫോർ കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് രണ്ട് മണിക്കൂർ ആയിരിക്കും ഇപ്രാവശ്യത്തെ പരീക്ഷ അതേപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും രണ്ട് മണിക്കൂറാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഒന്നര മണിക്കൂറായിരിക്കും പരീക്ഷ നടക്കുക ഇനി ഇതിന്റെ മാർക്കിംഗ് സ്കീമിലും വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് ഓരോ പരി ഓരോ ക്വസ്റ്റ്യനും അനുവദിച്ചിരിക്കുന്ന മാർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ രണ്ട് പ്രോഗ്രാം ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവുക ഇപ്രാവശ്യം രണ്ട് ക്വസ്റ്റ്യനിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി എന്നുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് രണ്ട് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതിയാകും രണ്ട് മണിക്കൂറാണ് സമയം മൂന്ന് ബാച്ച് വരെ ഒരു ദിവസം പരീക്ഷ നടക്കും സ്റ്റുഡൻസ് മേ ബി അലോക്കേറ്റഡ് സെപ്പറേറ്റ് റൂം ടു റൈറ്റ് ദ സോഴ്സ് കോഡ് ഓഫ് ദ സെലക്ടഡ് ക്വസ്റ്റ്യൻ ഇഫ് ദർ ഇസ് നോട്ട് ഇൻഫ് സ്പേസ് ടു മെയിൻറ്റൈൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇൻ ദ ലാബ് അതായത് കമ്പ്യൂട്ടർ ലാബിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യാൻ സൗകര്യമില്ലാത്ത സ്കൂളുകളിലൊക്കെ സെപ്പറേറ്റ് റൂം അറേഞ്ച് ചെയ്ത് അവിടെ കോഡിംഗ് എഴുതാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കും ഇനി തേർട്ടി മിനിറ്റ്സ് ഫോർ റൈറ്റിങ് അതായത് നമ്മൾക്ക് പരീക്ഷ എഴുതാനുള്ള സമയം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കോഡ് എഴുതി കഴിഞ്ഞാൽ ഇഫ് ദ കോഡിംഗ് ഈസ് കംപ്ലീറ്റഡ് കമ്പ്യൂട്ടർ ഷുഡ് ബി അലോക്കേറ്റഡ് ടു ദ എക്സിക്യൂട്ട് ദ കോഡ് അതർവൈസ് ക്വസ്റ്റ്യൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ഓക്കെ അപ്പൊ നമ്മൾക്ക് തന്ന സമയത്തിനുള്ളിൽ കോഡ് എഴുതി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾക്ക് അനുവദിച്ചു തരും ഇപ്പൊ ഒരു പ്രോഗ്രാം ആയിരിക്കും ഇപ്രാവശ്യം ലാബിൽ ചെയ്യാനായിട്ട് ഉണ്ടാകുക ഒരേ ഒരു പ്രോഗ്രാം മാത്രമാണ് ഇപ്രാവശ്യം ലാബിൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോട് കൂടി തന്നെ ഗ്ലൗസും അതേപോലെ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ കരുതിയിട്ട് വേണം നമ്മൾ ലാബിൽ പോകേണ്ടത് ഇപ്രാവശ്യം വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് വൈവ ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ മാർക്കിംഗ് സ്കീമിലും വ്യത്യാസം വന്നിട്ടുണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് മോഡിഫൈഡ് ആസ് പോളോസ് റിട്ടേൺ സോഴ്സ് കോഡ് നമ്മൾ ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിന്റെ കോഡ് എഴുതി കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് മാർക്കായിരിക്കും കിട്ടുക ഓക്കെ നാപ്പതില് ഇരുപത്തിയഞ്ച് മാർക്കും ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ കിട്ടും അതായത് കോഡ് ഉദ്ദേശിച്ചത് കറക്റ്റ് പ്രൊസീജിയർ ആണ് ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന്റെ സോഴ്സ് കോഡ് ആയിരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് ആയിരിക്കും ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് മാർക്ക് ആയിരിക്കും ഇനി ഔട്ട്പുട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിച്ചു കൊടുത്താൽ പത്ത് മാർക്കായിരിക്കും അതേപോലെ പ്രാക്ടിക്കൽ ലോഗ് ബുക്കിന് അഞ്ച് മാർക്ക് പ്രാക്ടിക്കൽ ബുക്കിന് അഞ്ച് മാർക്ക് ആയിരിക്കും റെക്കോർഡ് ബുക്കാണ് ഉദ്ദേശിച്ചത് അതിന് അഞ്ച് മാർക്ക് ഇങ്ങനെയെല്ലാം കൂടിയിട്ട് നാൽപ്പത് മാർക്കായിരിക്കും നമുക്ക് കിട്ടുക ഇപ്രാവിശത്തെ പരീക്ഷയ്ക്ക് മാർക്കിലും വ്യത്യാസം വന്നിട്ടുണ്ട് അതേപോലെ വൈവ് ഒഴിവാക്കിയിട്ടുണ്ട് സമയത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ബാച്ചിന്റെ എണ്ണം കൂടുതലായിരിക്കും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു പ്രാക്ടിക്കൽ പരീക്ഷയാണ് ഇപ്രാവശ്യത്തെ പ്രാക്ടിക്കൽ പരീക്ഷ നടക്കാൻ പോകുന്നത് അപ്പം എല്ലാ കുട്ടികൾക്കും ഈ വരുന്ന പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഒരു ആയിരം വിജയാശംസകൾ നേരുന്നു താങ്ക്യൂ